മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായ നമ്മൾ നബി തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ ബാധ്യതയുള്ളവരാണ്. നമുക്ക് തോന്നും നമ്മളിപ്പോൾ നബി തങ്ങളെ പിൻപറ്റിട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്ന്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റൽ തന്നെയാണ്. പക്ഷെ പലപ്പോഴും പല ഹദീസുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരുന്നില്ല. ഞാൻ ഉദാഹരണമായിട്ട് ഒന്ന് രണ്ട് ഹദീസുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽപ്പെട്ടതല്ല. അപ്പൊ നമുക്കൊക്കെ അറിയുന്ന ഹദീസാണത്. അതിന്റെ അറബി അറിയില്ലെങ്കിലും അർത്ഥം എല്ലാവർക്കും അറിയും. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽപ്പെട്ടതല്ല. അപ്പൊ ഈ വലിയോര് എന്ന് പറഞ്ഞാൽ ആരാണ്, ചെറിയോര് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രായം കൊണ്ട് വലിയോര്, പ്രായം കൊണ്ട് ചെറിയോര് എന്നാണോ? വലുപ്പത്തിന് വലിയ ആള്, വലുപ്പത്തിന് ചെറിയ ആള്, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ വലിയ ആളല്ലെന്ന് കണ്ടല്ലോ. തടി കൊണ്ട് വലിയ ആള്, തടി കൊണ്ട് ചെറിയ ആള്, ഇങ്ങനെയാണോ? ആരാണ് ഈ വലിയ ആള്, ആരാണ് ഈ ചെറിയ ആള്? അത് പരിശോധിച്ചെങ്കിലേ ഈ ഹദീസ് നമ്മൾ അംഗീകരിക്കണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. അത് താരതമ്യം ചെയ്തുകൊണ്ടാണ് മനസ്സിലാകുക. പലപ്പോഴും വലിയ ആള് ചിലവരീക്കരം, ആ ആൾക്കാരൊക്കെ ചിലപ്പം ചെറുതാവും. ചെറുതാകുന്ന പലരും ചില സമയത്ത് വലുതാവും. ഇപ്പൊ ഞാന് എന്റെ ശിഷ്യന്മാരുടെ അടുത്ത് വലിയ ആളാണ്, എന്റെ ഉസ്താദിന്റെ അടുത്ത് ചെറിയ ആളാണ്. അപ്പൊ എന്നും ഞാനൊരു വലിയ ആളൊന്നല്ല, അല്ലെങ്കിൽ എന്നും ഞാൻ ചെറിയ ആളും അല്ല. ഏത് വലിയ ആളുകളും ചിലപ്പം ചെറുതാവും, ചിലപ്പം വലുതാവും. വലിയവരെ ബഹുമാനിക്കണം. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, പ്രവർത്തനത്തിൽ കാണണം. ഇപ്പൊ വലിയവരെ മുമ്പിൽ ആംഗ്യം കാട്ടി വർത്തമാനം പറയാൻ പാടില്ല. നമ്മൾ വാപ്പാന്റെ മുമ്പിൽ വർത്തമാനം പറയുമ്പോൾ ആംഗ്യം കാട്ടലുണ്ടോ? ബഹുമാനിക്കണില്ല. ഹദീസ് ഹദീസ് ആയതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. നിങ്ങളൊക്കെ നിങ്ങളെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കാണി, വാപ്പാനോട് വർത്തമാനം പറയുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ടോ? അത് അതപകടമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എല്ലാരുടെ മുമ്പിലും കൈ കാണിച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റൂല. ചില സ്ഥലത്ത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ചില സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഉസ്താദിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ കൈകൊണ്ട് താളം കാട്ടാൻ പാടില്ല, കൈ ഇങ്ങനെ നേരെ ബാക്കിൽ അടക്കി വെച്ചിട്ടാ വർത്തമാനം പറയണ്ടേ. അപ്പൊ നമുക്ക് ആംഗ്യം കാണിച്ച് സംസാരിക്കാനും കഴിയണം, ആംഗ്യം കാണിക്കാതെ സംസാരിക്കാനും കഴിയണം. ചില സമയത്ത് ആംഗ്യം കാട്ടി വർത്തമാനം പറയണം, ചില സമയത്ത് ആംഗ്യം കാണിക്കാതെയും സംസാരിക്കണം, രണ്ടും കഴിയണം. അപ്പോഴേ വലിയവരെ ബഹുമാനിക്കലും ചെറിയവരെ കാരുണ്യം കാണിക്കലും ഉണ്ടാവുള്ളൂ. ഒരു പഞ്ചായത്ത് ഓഫീസ് കയറി ചെന്നാല്, ഒരു വില്ലേജ് ഓഫീസ് കയറി ചെന്നാല്, ഒരു സ്കൂളിൽ ചെന്നാല്, ഒരു കോളേജിൽ ചെന്നാല്, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാല് മേശമ്മ കയ്യൂത്തി വർത്തമാനം പറയാൻ പാടില്ല. ബഹുമാനത്തിനെതിരാണത്. ചെയ്യലുണ്ടോ ഇല്ല എന്നുള്ളത് അവനെ ആലോചിച്ച് നോക്കണം. ഞാൻ ചെയ്യലുണ്ടോന്ന് ഞാൻ ആലോചിക്കണം, നിങ്ങൾ ചെയ്യലുണ്ടോ നിങ്ങൾ ആലോചിക്കണം. ബഹുമാനത്തിനെതിരെയുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിലില്ല, ഹദീസ് ഏടിലുണ്ട് എന്നേ ഉള്ളൂ. ഹദീസിന്റെ കിതാബിലുണ്ട് എന്നേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആ ഹദീസിന്റെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കി എല്ലാ തലങ്ങളിലും നോക്കണം. ഇന്നോവയിൽ പോകുന്ന ആള് വലിയ ആളാണ്, ബൈക്കുമ്പോ പോകുന്ന ആള് ചെറിയ ആളാണ്. ഇന്നോവയിൽ പോകുന്ന ആള് ബൈക്കുമ്പോ പോകുന്ന ആളെ ബഹുമാനിക്കലുണ്ടോ, അല്ലെങ്കിൽ കാരുണ്യം കാണിക്കലുണ്ടോ? ഓനെ ആദ്യം ബൈക്കോട്ടെ തീരുമാനിക്കലുണ്ടോ? അല്ലെങ്കിൽ ബൈക്കുമ്പോ പോകുന്ന ആൾക്ക് സംബന്ധിച്ച് ഇന്നോവ പോകുന്ന ആള് വലിയ ആളാണ്, അപ്പൊ എന്നാ അമ്മൂപ്പരോട് ബഹുമാനം, അമ്മൂപ്പര ആദ്യം ബൈക്കോട്ടെ തീരുമാനിക്കലുണ്ടോ? എല്ലാരും ഞാനാണ്ട് ആദ്യം പോകാനെ തീരുമാനിക്കുള്ളൂ, കാരണം ഏറ്റവും വലുത് ഞാൻ തന്നെയെന്നാണ് നമ്മൾ വിചാരിക്കണേ. ചില സമയത്ത് ഞാൻ വലുതാണ്, ചില സമയത്ത് ഞാൻ ചെറുതാണ്. അപ്പൊ ഏത് സമയങ്ങളിൽ നമ്മൾ വലുതാവും, ഏത് സമയത്ത് എല്ലോ വലിയവരും ചിലപ്പം ചെറുതാവും, എല്ലാ ചെറിയവരും ചിലപ്പം വലുതാവും, അങ്ങനെയാണ്. വലിയവര് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട്, മണ്ണാർക്കാട് സ്റ്റാൻഡിൽ ചെന്നിട്ട്
ബസ് കാത്തുക്കുമ്പോ ഷട്ടറിന്റെ ഉള്ളിൽ കൂടെ കൊടട്ടിട്ട് സീറ്റ് പിടിച്ചിട്ട് അതില് കയറിയിട്ട് ഇരുന്നിട്ട് വയസ്സന്മാര് തിരക്കി കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് സീറ്റ് ഇട്ടാതെ അങ്ങനെ നിൽക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നും. ഏത് ബഹുമാന പതിലുള്ള വലിയവരെ ബഹുമാനി. 10 സീറ്റും 15 ആളും ഉണ്ടെങ്കിൽ 10 ആൾക്കേ സീറ്റ് കിട്ടുള്ളൂ, 5 ആൾക്ക് സീറ്റ് കിട്ടൂല, കാര്യം ഉറപ്പാണ്. സീറ്റ് കിട്ടുന്ന 10 ആളിൽ നമ്മൾ പെടണോ, സീറ്റ് കിട്ടാത്ത 5 പേരിൽ പെടണോ? ഏതാ നമ്മളെ തീരുമാനം? സീറ്റ് കിട്ടണ 10 ആളിൽ പെട്ടാലേ നമുക്കൊരു അഭിമാനമുള്ളൂ എന്നുള്ളതാണ്. ബഹുമാനമല്ല, ബഹുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ബഹുമാനമുണ്ട്, നമ്മളോട് ഭയങ്കര ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട എന്റെ നിലയും വലി എത്രയെന്ന് ഇപ്പൊ എനിക്കല്ലേ അറിയുള്ളൂ, നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാവുന്നതാണ്. വല്ലുഹ വല്ലീലി സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം പറയുമ്പോൾ അല്ലാഹു പറയുന്നു, വറഫഅനാ ലക വല്ലുഹ വല്ലീലി ഇദാ സജ മാ വദ്ദക റബ്ബുക വമാ ഖല വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊല ولسوف يعطيك ربك فترضى ووجدك عائلا فأغنى ووجدك ضالا فهدى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث ورفعنا لك ذكرك نبيه നിങ്ങളുടെ ഓർമ്മയെ നാം ഉയർത്തിയിരിക്കുന്നു. സൂറത്തുൽ ഇൻശ്രാഹിലുണ്ട്, അല്ലാഹുവിന്റെ തൊട്ടുതാഴെ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് ചെയ്യുന്ന 2 സൂറത്തുകളാണ്, ഒന്ന് വല്ലുഹ വല്ലൈലി എന്ന സൂറത്തും ഒന്ന് അലം നശ്റഹ് എന്ന സൂറത്തും. വല്ലുഹ വല്ലൈലി മുഴുവനായി നബി തങ്ങളുടെ മദ്ഹാണ്. വല്ലുഹ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയം ഉദ്ദേശിച്ചുകൊണ്ടാണ്. വല്ലൈലി എന്ന് പറഞ്ഞത് നബി തങ്ങളെ പ്രസവിച്ച രാത്രിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ വല്ലുഹ വല്ലൈലി മുഴുവനും മദ്ഹുൻ നബിയാണ്. അലം നശ്റഹ് സൂറത്ത് മുഴുവനും മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തിൽ അല്ലാഹു തആല നബി തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നബിയെ നിങ്ങളുടെ പെരടിയെ ഒടിച്ചു കളയുന്ന ഭാരത്തെ നാം ഇറക്കി വെച്ചു തന്നില്ലയോ, നബിയെ നിങ്ങളുടെ പെരടിയെ നിങ്ങളുടെ മുതുകിനെ നട്ടെല്ലിനെ മുറിച്ചു കളയുന്ന ഭാരത്തെ നാം ഇറക്കി വെച്ചു തന്നില്ലയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നബി തങ്ങൾക്ക് നബി ഒരു വലിയ ആളായി തോന്നിയില്ല എന്നുള്ളതാണ്. പടച്ചോനെ റബ്ബേ, നിങ്ങൾ എല്ലാരും റോട്ടിക്കാളോ നോക്കണത്, ഇന്റെ റബ്ബേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണില്ല. ഞാൻ അപ്പൊ ഞാൻ എന്താ കാട്ടപ്പ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയാലോ, ഇങ്ങോട്ട് നോക്കിയ എല്ലാരും. വല്ലുഹ വല്ലൈലി സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞപ്പോ പറഞ്ഞ ഒരു കാര്യം, നബിയെ നിങ്ങളുടെ മുതുകിനെ ഒടിച്ചു കളയുന്ന ഭാരത്തെ നാം ഇറക്കി വെച്ചു തന്നു. അവനാന്റെ ഭാരം നഷ്ടപ്പെടണം, അപ്പോഴാണ് വലിയ ആളാകുക. നമ്മക്ക് നമ്മളെ താങ്ങിയിട്ട് നടക്കാൻ വയ്യെങ്കിൽ വേറെ ഒരാൾക്കും നടക്കാൻ കഴിയൂല എന്നുള്ളതാണ്. നമ്മളെ വെയിറ്റ് കൊണ്ട് നമ്മക്ക് നടക്കാൻ കഴിയണമില്ലെങ്കിൽ വേറെ ആർക്കാ പിന്നെ നമ്മളെ താങ്ങിയ പോന്ത. അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ വെയിറ്റ് വളരെ കുറയണം. മിഅ്റാജുണ്ടായി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇസ്രായില്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സുബ്ഹാനല്ലദീ, ഒരു അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അസ്റ അല്ലാഹു രാത്രി കൊണ്ടുപോയി ബിഅബ്ദി തന്റെ അടിമയെ. നബി തങ്ങളെ മിഅ്റാജ് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത് അടിമ എന്നാണ്. നബി എന്നുള്ള വാക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹൻ നബിയു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, റസൂൽ എന്നുള്ള വാക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, തോഹ എന്നുള്ള വാക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് എന്നുള്ള വാക്കും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു, ഞാനും ഇങ്ങോട്ട് നോക്കി പറയാം, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദാ
يبتغون فضلا من الله ورضوانا سيماهم في وجوههم من اثر السجود. അതായത് മനസ്സിലായില്ല അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കിയാൽ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ എനിക്ക് പറയാൻ ഒരു സുഖം കിട്ടുള്ളൂ. പിന്നെ ആ മറ്റേ വയല് ഞാൻ പറയുന്നത് കരുതണ്ട, ഏത് വയല്? ഒരായത്തണ്ട് ഓതിയിട്ട് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടാക്കുക, അതൊന്നും ഉണ്ടാവില്ല പരിപാടി. എന്റെ വയല് കയ്യോളം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നാ ഞാൻ പറയില്ലെങ്കിൽ ഞാൻ എന്തേലൊക്കെ പറയും. നിങ്ങളിവിടെ നോക്കിയിരുന്നാ വയല് പറയില്ലെങ്കിൽ ഞാൻ വേറെ എന്തേലൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോട്ടത്തിൽ നിന്നാണ് വയല് വരുന്നത്. നോട്ടം നിന്നാല് നിർത്താനായി എന്ന് മനസ്സിലാവും. ഇപ്പൊ തന്നെ നിർത്താൻ ആയിട്ടില്ലല്ലോ ഏതായാലും. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നോളി, ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എടുക്കാൻ നോക്കണ വെച്ചാൽ അങ്ങോട്ട് ഞാനും നോക്കും. ഇങ്ങോട്ട് നിങ്ങളൊക്കെ പെണ്ണുകളെ നോക്കുകയാണ് ഞാൻ നോക്കും. ഞാൻ ഇപ്പൊ അവ വേണ്ടാച്ചിട്ട് അവിടെ ഇരുന്നത്, കാരണം ഓലൊക്കെ ഇങ്ങനെ അവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല കുറച്ച് മുന്നിലെ കസാല ഒഴിഞ്ഞടക്കുന്നുണ്ട്, ഇനിയിപ്പോ ഞാനേ കാണണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ ഇരുന്നതാണ്. ഏതായാലും പിന്നെ തലവിടെ ഇങ്ങനെ തടയുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ മേലേക്ക് നോക്കേണ്ടി വരുമ്പോൾ അപ്പൊ അതൊക്കെ ഉണ്ട് ഒഴിവാക്കാൻ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. അത് കരുതിയിട്ട് ഞാൻ അപ്പൊ നിങ്ങളെ ആരെയും കാണാത്തൊന്നുമില്ല. അപ്പൊ ഏകദേശം ഇരിക്കണ എല്ലാവരും ഞാൻ മുഖത്തേക്ക് നോട്ടെത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ നോക്കിയും കണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നാലേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ വരുള്ളൂ. നിങ്ങൾ ശ്രദ്ധ അവസാനിപ്പിച്ചാൽ പറയാനുള്ള സാധനം പിന്നെ വരില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൊണ്ട് നോക്കി. മുഹമ്മദ് എന്ന പേര് ഖുർആനിലുണ്ട്, നബി എന്ന പേര് ഖുർആനിലുണ്ട്, റസൂൽ എന്ന പേര് ഖുർആനിലുണ്ട്. പക്ഷേ മിഅ്റാജ് പറഞ്ഞു കൊടുത്ത്, ഇസ്രാഅ് പറഞ്ഞു കൊടുത്ത് ഈ പേരൊന്നും പറയാതെ അബ്ദ് എന്ന പേരാണ് പറഞ്ഞത്. എന്തേ കാരണം? അബ്ദ് എന്ന വിചാരമാണ് കൊണ്ടുപോയതിന്റെ കാരണം. എനിക്കിന്നെ പറ്റി എന്തും വിചാരിക്കാം, എനിക്കിന്നെ പറ്റി എന്തും വിചാരിക്കാം, ഞാൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളിങ്ങനെ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സംഭവമൊന്നുമില്ല, എനിക്കണ് തോന്നണ്ടേ? ലഖദ് റാഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വാലാ ശിർകുൽ ഹസീബ അബ ജഹലി. പേർഷ്യക്കാരനാണ് സയ്യിദുന സൽമാൻ റളിയല്ലാഹു അൻഹു, വലിയ മനുഷ്യനായി. അബൂജഹിൽ എന്ന് പറഞ്ഞാല് മക്കക്കാരനാണ്, വലിയ തറവാട്ടുകാരനാണ്, ഭയങ്കര സംഭവമാ. ഒരു കാലത്ത് കാബന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒന്നുമല്ലാതായി. രണ്ടു രണ്ടു കാരണങ്ങളാണ്. അപ്പോ ഒരു മനുഷ്യനെ അള്ളാഹു തആല ഉയർത്താൻ ഉദ്ദേശിച്ചാൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഏത് വലിയ ആളും ചിലപ്പം ചെറിയ ആളാവും, ഏത് ചെറിയ ആളും ചിലപ്പം വലിയ ആളാവും. വാപ്പ മകനെ സംബന്ധിച്ച് വലിയ ആളാണ്, വല്യപ്പനെ സംബന്ധിച്ച് ചെറിയ ആളാണ്. വാപ്പ മക്കളെ സംബന്ധിച്ച് വലിയ ആളാണ്, മക്കളോട് പറയണ അതേ വർത്തമാനം വല്യപ്പാട് അല്ലെങ്കിൽ വാപ്പാട് പറയാൻ പാടില്ല. ഒരാള് അയാൾ തന്റെ മക്കളോട് പറയണ വർത്തമാനം അയാൾ തന്റെ വാപ്പാനോട് പറയാൻ പാടില്ല. അയാൾ മക്കളുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ വാപ്പാന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. വാപ്പ വല്യപ്പാന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇരിക്കണത് നോക്കിയിട്ടാണ് മക്കള് വാപ്പാന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പഠിക്കുന്നത്. വാപ്പാന്റെ മുമ്പിൽ കൈയും കാലും ഒക്കെ ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാലേ ഓന്റെ മക്കൾ അതേമാതിരി ഇരിക്കും. ഇവിടെ അനുകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഒരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് പ്രമാണങ്ങളല്ല, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതമാണ്. ഏടിലുണ്ടായിട്ട് കാര്യമില്ല, കിതാബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നത് ഏറ്റവും പ്രധാനമാണ്. ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത ഫിലോസഫികൾ പരിഹാസങ്ങളാണ്, കളിയാക്കുക എന്നാണ് അതിന്റെ പേര്. ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു, എല്ലാവരും ചന്ദ്രനിലേക്ക് ഉറപ്പൊട്ടോളി പറഞ്ഞാൽ കളിയാക്കലാണ് ആ പരിപാടി. ചെയ്യാൻ കഴിയൂലല്ലോ കാര്യം. ഞാൻ അപ്പൊ അങ്ങോട്ട് പറഞ്ഞു, എല്ലാവരും വേഗം വരെയും പോയി തുളിങ്ങപ്പായൊക്കെ മാറ്റി വരും, നമ്മളെല്ലാരും കൂടി ചന്ദ്രനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാല് കളിയാക്കുക എന്നാണ് അതിന്റെ പേര്. ചെയ്യാൻ കഴിയാത്തൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നത് പരിഹാസമാണ്. അപ്പൊ ഇസ്ലാം ദീനിൽ ഇന്ന കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം, മുഅ്മിനിന്റെ ജീവിതത്തിലുണ്ടായിരിക്കണം, അല്ലാത്തത് പരിഹാസമാണ്. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരെ ആദരിക്കാൻ കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽ പെട്ടതല്ല എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വലിയവരെ കളിയാക്കാൻ പാടില്ല, കുട്ടികളെ കളിയാക്കാൻ പാടുണ്ടോ? അതും പാടില്ല.
നമ്മളെ വീട്ടിൽ തന്നെയല്ല നമ്മളെ ചെറിയ കുട്ടിനോട് നല്ല ഇഷ്ടം തോന്നിയാല് എട പൊട്ടാന്നല്ല നമ്മൾ വിളിക്കല്. ഇവിടെ വന്നട പൊട്ടാന്നാ പറയാ. വാസ്തവത്തിൽ അത് കളിയാക്കലാണ്. കളിയാക്കലാണ് എന്ന് അറിയണമെങ്കിൽ ഓവാലത്തും ഇരുന്നിട്ട് അയിക്കൂടെ പോണവരൊന്ന് വിളിച്ചു നോക്കണം. അപ്പൊ അറിയാം ഇതെന്താ സംഭവം എന്ന്. ഓവാലത്തമാരിന്നിട്ട് അയിക്കൂടെ പോണ ആൾക്കാരെ എടാ പൊട്ടാന്ന് വിളിച്ചിട്ട് അയ്യാ എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിട്ട് വിളിച്ചാന്ന് പറഞ്ഞു നോക്കി പെരടിയൻ ചൂടാവും. ഇതെന്തേ കുട്ടികളെ വിളിക്കാൻ പറ്റിയത്? ഓലം കൊണ്ട് പെരടി ചൂടാണില്ല എന്നുള്ളതുകൊണ്ടാണ്. സംഗതി വല്യോരെ കളിയാക്കലാണെങ്കിൽ അത് കുട്ടികളെയും കളിയാക്കൽ തന്നെയാണ്. അപ്പൊ കുട്ടികളെയും വിളിക്കാൻ പാടില്ല. കുട്ടികളെ കളിയാക്കാൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നുന്നു. കുട്ടികളെ പേടിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു വിചാരമുണ്ട്. വല്യോരെ പേടിപ്പിക്കാൻ പാടില്ലെങ്കിൽ കുട്ടികളെയും പേടിപ്പിക്കാൻ പാടില്ല. വലിയവരെ പരിഹസിക്കാൻ പാടില്ലെങ്കിൽ ചെറിയവരെയും പരിഹസിക്കാൻ പാടില്ല. വലിയവരെ ബഹുമാനിക്കണമെങ്കിൽ വലിയവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞതും ചെറിയവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളതും സാധനം ഒന്നാണ്. വലിയ ആൾക്ക് സീറ്റ് ഒഴിഞ്ഞൊടുക്കൽ ബഹുമാനാണ്, കുട്ടികൾക്ക് സീറ്റ് ഒഴിഞ്ഞൊടുക്കലോ കാരുണ്യമാണ്. രണ്ടും സാധനം ഒന്നാണ്. മനസ്സിലായോ എന്നാവും നിങ്ങൾക്ക്? അതായത് ഒരു കുട്ടിക്ക് നമ്മളൊരു സീറ്റ് ഒഴിഞ്ഞൊടുക്കുന്നതിന്റെ പേരെന്താണ്? കാരുണ്യം എന്നാണ്. ഒരു വലിയ ആൾക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞൊടുക്കുന്നതിന്റെ പേരെന്താണ്? ബഹുമാനം എന്നാണ്. രണ്ടും സീറ്റ് ഒഴിഞ്ഞൊടുക്കലാണ്, രണ്ടും പണി ഒന്നാണ്. ബഹുമാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ജോലി ഒന്ന് തന്നെയാണ്, വാക്കേ വ്യത്യാസപ്പെടണുള്ളൂ. മുതിർന്നവരെ ബഹുമാനിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ ആ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ചെറിയവരെ ചെറിയവരോട് കാരുണ്യം കാണിക്കുമ്പോഴും ചെയ്യാനുള്ളതാകുന്നു. പെരുന്നാക്ക് നേരത്തെ പള്ളികൾക്ക് വരൂല, എന്നിട്ട് പിന്നെ അവസാനം വന്നുകൊണ്ട് കുട്ടികളൊക്കെ മണ്ടിച്ചു പോയടാ ഒക്കെ ബാക്കൊക്കെ പോയിട്ടുകാറുണ്ട്. ഓൻ കുറെ നേരം വൈകിട്ട് വന്ന, എന്നിട്ട് പിന്നെ അത് ഒരു വലിയ ആൾക്കാരാണെങ്കിൽ നീപിച്ചാൽ കഴിയോ? ഇല്ല. എന്നാ കുട്ടികളെയും പാടില്ല. കാരണം എന്താ? കുട്ടികളെ നീപിക്കാത്തതിന്റെ കാരണം കാരുണ്യം, വലിയവരെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല കാരണം ബഹുമാനം. രണ്ടും സാധനം ഒന്നാണ്. നീൽപ്പിക്കണ്ടോ ഇല്ല എന്നുള്ള തന്നെ പ്രശ്നം. മുന്നിലിരിക്കേണ്ടവർ കുറച്ച് നേരത്തെ വരണല്ലോ. പിന്നെ വേറൊന്ന്, എനിക്ക് അർഹതപ്പെട്ട സ്ഥലമല്ലാത്തോടത്ത് ഞാൻ ആദ്യം തന്നെ ഇരിക്കരുത്, അത് വേറൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നാൽ സ്ഥിരമായി ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു ദിവസം മഹാനവർകൾ നേരം വൈകി വന്നാൽ മറ്റാരും ഇരിക്കാറുണ്ടായിരുന്നില്ല. അവനാൻ അർഹതപ്പെട്ട സ്ഥലത്തെ ഇരിക്കാവൂ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്ട് എസ്ഐന്റെ കസാലയൊക്കെ ആയിരുന്ന എങ്ങനെ ഉണ്ടാവും? അത് അയാൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ ആൾക്ക് പറ്റൂല. അവനാന്റെ സീറ്റിലേ ഇരിക്കാവും, അത് വേറൊരു കാര്യമാണ്. എന്നാൽ ഇരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതിന്റെ ഹുക്കും വേറെയാണ്. ഒരാളെ മറ്റൊരാൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ പഴയ കാലത്തൊക്കെ പള്ളിക്ക് വാങ്ങി കൊടുക്കണ മൊല്ലാക്കാര് ഇങ്ങനെ അസറസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാവിലെ അങ്ങാടി കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മൊല്ലാക്കാനെ കാണുന്ന സ്ഥലത്തുള്ളവരൊക്കെ പീഡിക്കൊലയമ്മ ഇരിക്കണവരൊക്കെ എഴുന്നേറ്റ് തുണിയൊക്കെ താത്തിയിടും. ഇന്നിപ്പോ മൊല്ലാക്കെല്ലാം മോലിയര് പോയാലും കാലിയര് പോയാലും നീച്ചുമില്ല, തുണി താത്തിയിടൂല. അപ്പൊ നമുക്കിങ്ങനെ തോന്നുകയാണ് ഇപ്പോഴത്തെ നാട്ടുകാരൊക്കെ വളരെ മോശമായിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും തുണി താത്തിയിരുന്നു, ഇപ്പം എല്ലാവരും വളരെ മോശമാണ് എന്ന് തോന്നും. വാസ്തവത്തിൽ നാട്ടുകാരല്ല മോശമായത്, മക്കള് വാപ്പാനെ ബഹുമാനിക്കണില്ലെങ്കിൽ മക്കളെ കുഴപ്പമല്ല വാപ്പാന്റെ കുഴപ്പമാണ്. ഇന്നെ നിങ്ങൾ ബഹുമാനിക്കണില്ലെങ്കിൽ നിങ്ങളെ കുഴപ്പമല്ലത്. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. അധ്യാപകനെ ശിഷ്യന്മാര് ബഹുമാനിക്കുന്നില്ലെങ്കിൽ അത് ശിഷ്യന്മാരുടെ പ്രശ്നമല്ല, അത് അധ്യാപകന്റെ പ്രശ്നമാണ്. യോഗ്യതക്കുള്ള അംഗീകാരമേ ലഭിക്കുകയുള്ളൂ. വാപ്പ പറഞ്ഞാൽ മക്കള് കേൾക്കണില്ലെങ്കിൽ മക്കളെ കുഴപ്പമല്ല വാപ്പാന്റെ കുഴപ്പമാണ്. ഉമ്മ പറഞ്ഞാല് മക്കള് കേൾക്കുന്നില്ലെങ്കിൽ മക്കളുടെ പ്രശ്നമല്ല ഉമ്മാന്റെ പ്രശ്നമാകുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കണില്ലെങ്കിൽ അത് നിങ്ങളെ കുഴപ്പമല്ല എന്റെ കുഴപ്പമാണ്, അതുകൊണ്ടാണ് നിർത്തും എന്ന് പറഞ്ഞ കേൾക്കണില്ലെങ്കിൽ. അതുകൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ കേട്ടതിന്റെ ശേഷം പറയുള്ളൂ എന്ന് തീരുമാനിച്ചേ, അല്ലെങ്കിൽ എന്റെ കുഴപ്പമാണ് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കണം. ഓരോ കാര്യം അങ്ങനെ തന്നെയാണ്. വാപ്പ പറഞ്ഞാ മക്കള് കേൾക്കണം, ഉസ്താദ് പറയുന്നത് ശിഷ്യന്മാര് കേൾക്കുന്നില്ലെങ്കിൽ ശിഷ്യന്മാരെ കുഴപ്പമല്ല അത് ഉസ്താദിന്റെ കുഴപ്പം തന്നെയാകുന്നു. അപ്പൊ യോഗ്യത എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നമുക്കെന്തിനെല്ലാം യോഗ്യതയുണ്ട്, നമുക്കെന്തിനെല്ലാം യോഗ്യതക്കുറവുണ്ട്. അവ വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽ പെട്ടതല്ല എന്ന് മുഹമ്മദ് നബി. ഇനി വേറൊരു ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മങ്കാന യുഅ്മിനു ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വൽയൗമിൽ ആഖിരി അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫല്യഖുൽ ഖൈറൻ അവൻ ഖൈറിനെ പറയട്ടെ, ഔ ലിയസ്മുത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വേറെ ഹദീസ്. ഈ ഹദീസുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ വരണം, അപ്പോഴേ ശരിയാവുള്ളൂ. ഞാൻ പറയാം ഒന്ന് രണ്ട് ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. മങ്കാന യുഅ്മിനു ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, വൽയൗമിൽ ആഖിരി അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫല്യഖുൽ ഖൈറൻ അവൻ ഖൈറിനെ പറയട്ടെ, ഔലിയസ്മത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ശ്രദ്ധിക്കണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ഖൈറ് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം മിണ്ടാതിരിക്കല പറയല, അടിസ്ഥാനം മിണ്ടാതിരിക്കലാണ്. പറയാണെങ്കിൽ ഖൈറേ പറയാവൂ, മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതാണ് വേണ്ടത് എന്നാണ് ഹദീസ്. ഒന്നുകൂടി അർത്ഥം വെച്ചരാം. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഫല്യഖുൽ ഖൈറൻ അവൻ ഖൈറിനെ പറയട്ടെ, ഔലിയസ്മത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം മിണ്ടാതിരിക്കലാണ്. പറഞ്ഞേ തീരുള്ളൂ വെച്ചാല് ഖൈറ് പറയാം, അല്ലെങ്കിൽ പറയാതെ തന്നാ മതി. ഖൈറ് ഇങ്ങനെ പറയണം നിർബന്ധമൊന്നുമില്ല. രാവിലെ ചായ കുടിച്ചു, എന്നിട്ട് കാൽച്ചായ കുടിക്കാൻ, അല്ല രാവിലെ സുബി ഒക്കെ നിസ്കരിച്ചു പള്ളിയിൽ വന്നിട്ട്, എന്നിട്ട് കാൽച്ചായ കുടിക്കാൻ വേണ്ടി പീടി പോയി. ഇവിടെ പീടി ഇല്ല, അടുത്ത് കാൽച്ചായിട്ടാണ് പീടി രാവിലെ ഉണ്ടല്ലോ. ആ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ചെറിയൊരു ചായപ്പീടിയൊക്കെ വേണം, അല്ലെങ്കിൽ ആൾക്കാർ മരിച്ചുകൊടുത്തേക്ക് വന്ന ആൾക്കാർ വല്ലാതെ കുടുങ്ങും. അപ്പം അതുകൊണ്ട് ഈ ഉൾനാടൻ, ഇതിപ്പോൾ ഉള്ളാണെന്ന് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം ആദ്യം കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും പള്ളിപ്പണിയൊക്കെ തീർന്നിട്ട് ഇത് നമുക്കൊരു ഫുൾ പാറയാക്കണം. ഇപ്പം അരപ്പാറേ ഉള്ളൂ സംഗതി, ഇത് നമുക്ക് ഫുള്ളാക്കണം. പള്ളിപ്പണി തീർന്നിട്ട് പിന്നെ നമുക്ക് മദ്രസിൻ്റെ മേലേക്ക് ഒന്ന് ഉഷാറാക്കിയിട്ട് ഭയങ്കര സംഭവമാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും കൂടി ഉണ്ട് ഒത്തൊരുമിച്ച് ചെയ്താൽ പ്രവർത്തിച്ചാൽ ഇത്രയൊക്കെ നടന്നില്ലേ, അതും നടക്കും. അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ, നടക്കാത്തൊരു കാര്യമില്ല. പക്ഷെ നടക്കുന്ന ആദ്യം നമുക്കാണ് തോന്നണം, എന്നാൽ നടക്കും. അപ്പം ഈ പരിപാടി നടക്കും നമുക്കാണ് തോന്നിയാലേ നടക്കുള്ളൂ. പഠിച്ചു കഴിഞ്ഞപ്പോൾ മയക്ക് വരുന്നുണ്ട്, നടക്കൂലേ എന്നാവോ എന്ന് തോന്നിയപ്പോൾ സംഗതി നടക്കൂല. അതുകൊണ്ട് ആദ്യം നമുക്ക് തോന്നണം നടക്കുന്ന്, നടക്കും തോന്നിയാൽ വലിയ അടങ്ങേറൊന്നും ഉണ്ടാവില്ല, സംഗതി നടക്കും. നടക്കൂലെന്ന് തോന്നിയത് കാപ്പി കാച്ചലാണെങ്കിലും നടക്കൂല, അങ്ങനെയാണ്. കാപ്പി കാച്ചാൽ വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ, എനിക്കൊക്കെ വയ്ക്കും, ഞാനൊക്കെ കാച്ചലുണ്ട്. പക്ഷെ നടക്കൂലെന്ന് തോന്നിയാൽ നടക്കൂല പരിപാടി, നടക്കും തോന്നിയാൽ ഏത് കാര്യവും നടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ സുബിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയി, അങ്ങനെ ഒരു ചായയും ഒരു പുട്ടും കഷ്ണമൊക്കെ ഓർഡർ ചെയ്തു, പുട്ട് കിട്ടുമോ എന്നറിയില്ല, പുട്ടും കഷ്ണമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് 8 മണിവരെ സത്യം പറയുന്നത്, ഖൈറ് പറയാം, സത്യവും ഖൈറും ഇങ്ങനെ പറയാം 8 മണിവരെ. എന്നിട്ട് പിന്നെ 8 മണിയാകുമ്പോൾ എല്ലാം അവിടെ നിന്ന് നീച്ചിട്ട് പെരെ പോകുക. അസറസ്കാരം കഴിഞ്ഞ് വീണ്ടും പോയിട്ട് ഇങ്ങനെ ഇരുന്നൊരു കാൽച്ചായും പറഞ്ഞുങ്ങാണ്ട് മഗരിബ് ബാങ്കിങ്ങൾ കൊടുക്കാനാകുന്നത് വരെ സത്യം പറയാം, ഖൈറ് പറയാം. ഒരാവശ്യമില്ല അതിൻ്റെ, ഖൈറ് പറയൽ നിർബന്ധമല്ല, സത്യം പറയൽ നിർബന്ധമല്ല, നോണ പറയാതിരിക്കലാണ് നിർബന്ധം. കളവ് പറയരുത്, അതാണ് നിർബന്ധമുള്ളത്. ഒരാള് സത്യം ഇങ്ങനെ പറഞ്ഞെടുക്കണമെന്ന് ഒരാവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇത് പറയേണ്ടതാണ് എന്ന് ആദ്യം തോന്നണം, ഞാൻ പറയേണ്ടതാണ് എന്ന് പിന്നെ തോന്നണം, ഇപ്പൊ പറയേണ്ടതാണ് എന്ന് തോന്നണം, എന്നിട്ട് പറഞ്ഞാൽ മതി. ഒരാളിങ്ങനെ സത്യം പറഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് തോന്നേണ്ടത് ഇത് പറയേണ്ടത് തന്നെയാണ് എന്ന് ഉറപ്പാവണം, ഞാൻ തന്നെ പറയേണ്ടതാണ് എന്ന് ഉറപ്പാവണം.
ഇപ്പൊ തന്നെ പറയേണ്ടതാണ് എന്ന് ഉറപ്പാവണം, എന്നാലേ പറയണ്ടുള്ളൂ, അല്ലേ പറയേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ എല്ലാരടുത്തും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആയപ്പോ എല്ലാവർക്കും തോന്നിയതാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിലൊരു അഭിപ്രായം പറഞ്ഞെങ്കിലേ ഞാൻ വലിയ സംഭവമാകുള്ളൂ. അങ്ങനെയല്ല, ലോകത്ത് 80% ആളുകൾ ഫോളോവേഴ്സും 20% ആളുകൾ മാത്രം ലീഡേഴ്സുമാണ്. ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ യോഗ്യത ഉള്ളത് 100 ആള് കൂടിയാൽ 20 ആൾക്കേ ഉണ്ടാവുള്ളൂ. ബാക്കി 80 ആൾക്കും ബാക്കിയുള്ളവരെന്താ പറയണ വെച്ചാൽ അത് കേൾക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. കാരണം ഒരു വിഷയത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ 3 കാര്യം നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം, കൂർമ്മ ബുദ്ധി ഉണ്ടായിരിക്കണം, ഭയങ്കര ബുദ്ധിശക്തി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അഗാധമായ ജ്ഞാനം ഉണ്ടായിരിക്കണം. പറയാൻ പോകുന്ന വിഷയത്തിന്റെ A to Z അവൻ അറിഞ്ഞിരിക്കണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. കൂർമ്മ ബുദ്ധി വേണം. മൂന്നാമത്തേത്, വരും വരായികളെ കുറിച്ചുള്ള ബോധം വേണം. ഈ 3 കാര്യം വേണം. ഒരു വിഷയം ഒരാൾ പറയണമെങ്കിൽ പറയുന്ന വിഷയത്തിൽ അഗാധമായ ജ്ഞാനം. നമ്മൾ പറയുന്ന ഒരു വിഷയത്തിൽ നമുക്ക് ചെറിയൊരു അറിവ് പോലും ഉണ്ടാവില്ല. എക്ക പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയും. അതുകൊണ്ട് കാര്യമില്ല, ഗീബത്ത് പറഞ്ഞിട്ട് ഞാൻ ഗീബത്ത് പറയൊന്നല്ല എന്ന് പറയും ചിലവര്. ഒരു കാര്യമില്ല, അതുകൊണ്ട് ഗീബത്താണ് പറഞ്ഞു, ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ല ഗീബത്തൊന്നും പറഞ്ഞാലല്ല ഞാനിട്ടോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് പോകുന്നില്ല. ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞാലും ഞാൻ ഗീബത്ത് പറയല്ല എന്ന് പറഞ്ഞു കണ്ടാണ്ട് ഗീബത്ത് പറയും. അതുകൊണ്ടും കാര്യമില്ല, ആദ്യം പറഞ്ഞിട്ടും കാര്യമില്ല, അവസാനം പറഞ്ഞിട്ടും കാര്യമില്ല. ആ പറഞ്ഞത് ദീപത്തല്ലാതെ ആവൂല, ആ പറഞ്ഞത് ദീപത്ത് തന്നെയാണ്. ഇങ്ങനൊക്കെ കുറെ പരിപാടികളാണ് നമുക്ക്. അപ്പൊ പറയണേന്റെ മുമ്പ് ഇത് പറയേണ്ടതാണോ, ഞാൻ പറയേണ്ടതാണോ, ഇപ്പോൾ പറയേണ്ടതാണോ, 3 കാര്യങ്ങൾ ആലോചിക്കണം. ഇപ്പൊ പറയണ്ട, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, അപ്പൊ പറയണ്ട. ഒരുപാട് കാര്യം, ചില ആൾക്കാർ വെറുതെ അഭിപ്രായം പറയും. ഇപ്പൊ ചില കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ, പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റി ഒക്കെ കൂടിയാല് ആൾക്കാർ വെറുതെ ഇങ്ങനെ അഭിപ്രായം പറയും, അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സെക്രട്ടറി പ്രസിഡന്റോ ആരെങ്കിലും ഒരാള് അത് പിന്നെ അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഒരാൾ മാപ്പ് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞാലേ ഞാൻ 1-ാം സ്ഥാനത്തും നിങ്ങൾ 2-ാം സ്ഥാനത്തും ആവുന്നുണ്ട്. ഇന്നോടൊരാള് സോറി എന്ന് പറഞ്ഞാൽ സോറി പറഞ്ഞവൻ 1-ാം സ്ഥാനത്തും സോറി കേട്ടവൻ 2-ാം സ്ഥാനത്തുമാണ്. ഇത് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ്. എപ്പോഴും സോറി പറയുന്നവൻ 1-ാം സ്ഥാനം, സോറി കേൾക്കുന്നവൻ 2-ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ ഒരാള് നമ്മളോട് മാപ്പ് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്, നമ്മൾ 2-ാം സ്ഥാനത്താവും. മാപ്പ് പറയുന്നവൻ 1-ാം സ്ഥാനത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ഞാൻ എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. നബി തങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നത് ഒരു തെറ്റുണ്ടായിട്ടല്ല, പിന്നെന്തിനാ, ദറജ കൂടാൻ. അവിടെ തഫ്സീർ ഉണ്ടാവും. സോറി പറയുന്നവന് ദറജ കൂടുന്നു, സോറി കേൾക്കുന്നവന് ദറജ കുറയുന്നു. അതുകൊണ്ട് മറ്റൊരാൾ സോറി പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ്ട, അതിന്റെ മുന്നേ തന്നെ പൊരുത്തപ്പെട്ടുകൊടുത്താ മതി. ചിലവര് പറയും മരിച്ചാലും പൊരുത്തപ്പെടൂല, മരിച്ചു എന്നിട്ട് 100 റുപ്യ കിട്ടിയിട്ട് വലിയ കാര്യമല്ലേ. എന്താ അപ്പൊ 100 റുപ്യാണ്ട് ഓനെ സ്വതക്കയാക്കി കൊടുത്തുകാണെങ്കിൽ അതിന്റെ കൂലി 10 ഇരട്ടിയായിട്ട് അവിടുന്ന് കിട്ടും, അതല്ലേ മെച്ചം. ചില ആൾക്കാർ പറയും അങ്ങനെ എന്ത്, ഞാൻ മരിച്ചാലും പൊരുത്തപ്പെട്ട് കൊടുക്കൂല. ഒരു 200 റുപ്യ തരാനുണ്ട്, എന്നാൽ ഒരാൾ മരിച്ച്, ഒരാൾ മരിച്ചിട്ട് അയാളെ കടം വീട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കൂടി ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി, ഒരു 18 ലക്ഷം റുപ്യ കടം ഉണ്ട്. അപ്പൊ അങ്ങനെ പോലും ഇനി ആരെങ്കിലും, പിന്നെ ഞാൻ ഒരു പിന്നെ വെറുതെ സംശുദ്ധി എന്ന് വെറുതെ ഒരു പേര് പറയട്ടോ, ഒറിജിനൽ പേരല്ലാതിരിക്കാൻ വേണ്ടി പറയാം. ഒരു സംശുദ്ധി മരിച്ചു, ഒറിജിനൽ പേരല്ല പേര് ഞാൻ മാറ്റിയതാണ്. 18 ലക്ഷം റുപ്യ കടം ഉണ്ട് എൻ്റെ അറിവിൽപ്പെട്ട ആളാണ്. അങ്ങനെ മഹല്ല മറ്റോ കൂടിയും കൂടിങ്ങാണ്ട് കടം വീട്ടാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഓരിങ്ങനെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടു, സംശുദ്ധീനും വല്ലതും ആർക്കെങ്കിലും തരാണ്ടെങ്കിൽ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലൊരാൾ ഒരു കമാൻഡ് ഇട്ടിരുന്നു, എനിക്കൊരു പൈസ തരാണ്ട്, പക്ഷെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല, എനിക്ക് പൈസയും വേണ്ട. അവസാനം അന്വേഷിച്ച് എവിടെയുള്ള ആളാന്നൊക്കെ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ആള് അന്ന് നാട്ടിലുണ്ടായിരുന്നു, കൂലിപ്പണിക്ക് പോയിരുന്ന ആളാണ്, സെൻട്രിങ്ങിന്റെ പണിക്കാരനാണ്, ഇപ്പൊ ഷാർജയിലാണ് ഉള്ളത്. സംഗതി ഇപ്പൊ എത്ര റുപ്യെന്നറിയോ, 800 റുപ്യാണ് സംഗതി, 800 രൂപ. ശരിക്കും നല്ലം പോലൊന്നും ഹോട്ടലിൽ കയറിയാൽ തികയില്ല പൈസ, 800 റുപ്യക്കാണ്.
രണ്ടാളും മുസ്ലിങ്ങളാ, മരിച്ചാള് മുസ്ലിമാണ്, പൊരുത്തപ്പെട്ട് വരില്ല എന്ന് പറഞ്ഞാലും മുസ്ലിമാണ്. മരിച്ച് ചെന്നിട്ട് ഈ 800 രൂപ കിട്ടി, ഇത് എന്ത് കാട്ടാനാ?